മോഹൻലാലിന്റെ പാത പിന്തുടർന്ന് മൂത്ത മകൻ പ്രണവ് മോഹൻലാൽ സിനിമയിലെത്തിയെങ്കിലും എഴുത്തിന്റെയും വരയുടെയും ലോകമാണ് മകൾ വിസ്മയയ്ക്ക് ഇഷ്ടം തായ് ആയോധന കലയിലും വിസ്മയ പ്രാവീണ്യം നേടിയിട്ടുണ്ട് ലോകമറിയുന്ന സൂപ്പർ സ്റ്റാറിന്റെ മകളാണെങ്കിലും അതിന്റെ താരപ്രൗഢിയിൽ ജീവിക്കാൻ പ്രണവിനും വിസ്മയക്കും ഇഷ്ടമല്ല രണ്ടുപേരും എപ്പോഴും അവരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും പിന്തുടർന്നാണ് ജീവിക്കുന്നത് പലരും നിർബന്ധിക്കുമ്പോൾ മാത്രമാണ് പ്രണവ് സിനിമയിൽ അഭിനയിക്കുന്നത് എന്നാണ് മോഹൻലാൽ തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞത് യാത്രകളാണ് പ്രണവിന് ഏറെ ഇഷ്ടം പുതിയ യാത്രകളെക്കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ അതിനായി പണം കണ്ടെത്താനാണ് പ്രണവ് സിനിമകളിൽ അഭിനയിക്കുന്നത് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷം യാത്ര പുറപ്പെടും ഒരിക്കൽ പോലും സിനിമയുടെ പ്രമോഷനു വേണ്ടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രണവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെയാണ് വിസ്മയെയും അഭിനയം പരീക്ഷിക്കുവാൻ വിസ്മയെ ഇതുവരെ ശ്രമിച്ചിട്ടില്ല പക്ഷെ ചേട്ടൻ പ്രണവിനൊപ്പം നിരവധി യാത്രകൾ വിസ്മയം നടത്തിയിട്ടുണ്ട് ചെന്നൈയിലായിരുന്നു പ്രണവിന്റെയും വിസ്മയുടേയും കുട്ടിക്കാലം മുതിർന്നപ്പോൾ പഠനത്തിനും മറ്റുമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി വളരെ വിരളമായി സിനിമാ മേഖലയിലുള്ളവരുടെ വിവാഹം പോലെയുള്ള ചടങ്ങുകൾ വരുമ്പോൾ മാത്രമാണ് പ്രണവും വിസ്മയും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് പ്രണവിനെ ഏറ്റവും അവസാനമായി ആരാധകർ കണ്ടത് ഹൃദയത്തിന്റെ നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യന്റെ വിവാഹ നിശ്ചയ ചടങ്ങിലാണ് പ്രണവും വിസ്മയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താൻ എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ചും താൻ വരച്ച ചിത്രങ്ങളെക്കുറിച്ചുമുള്ള വിശേഷങ്ങൾ വിസ്മയ ഇൻസ്റ്റഗ്രാം വഴിയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം വിസ്മയെ പങ്കുവെച്ച ഒരു ഫോട്ടോയും അതിന് നൽകിയ ക്യാപ്ഷനുമാണ് പ്രേക്ഷകർ ശ്രദ്ധ നേടുന്നത് താൻ വീണ്ടും ഒരു പെറ്റ് ഡോഗിനെ ദത്തെടുത്ത സന്തോഷമാണ് വിസ്മയെ പങ്കിട്ടത് വിസ്മയക്ക് നിരവധി വളർത്തു നായ്ക്കളുണ്ട് കാസ്പെരോ എന്നാണ് പുതിയതായി ദത്തെടുത്ത വളർത്തു നായ്ക്ക് വിസ്മയ നൽകിയിരിക്കുന്ന പേര് ഞങ്ങൾ നാലാമത്തെ കുഞ്ഞിനെ ദത്തെടുത്തു അവൻ ഒരു സുന്ദരനാണ് എന്നാണ് വിസ്മയ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് സൂര്യാസ്തമയം നോക്കി നിൽക്കുന്ന കാസ്പെരോയുടെ ഏതാനും ചിത്രങ്ങളും താരപുത്രി പങ്കുവച്ചിട്ടുണ്ട് ബോക്സ് ഓഫ് ആണ് മിനി ശ്രീനിവാസിന്റെ ഭാര്യ ദിവ്യ അടക്കം നിരവധി സെലിബ്രിറ്റികളും പോസ്റ്റിന് ലൈക്കുമായി എത്തി അടുത്തിടെ വിസ്മയ എഴുതി പുറത്തിറക്കിയ ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസിന്റെ മലയാളം പരിഭാഷയായ നക്ഷത്രധൂളികൾ മാതൃഭൂമി ബോക്സ് പ്രസിദ്ധീകരിച്ചിരുന്നു അച്ഛൻ എന്ന നിലയിൽ തനിക്ക് ഏറെ അഭിമാനം തോന്നുന്നുവെന്നാണ് മകളെക്കുറിച്ച് മോഹൻലാൽ അന്ന് പറഞ്ഞത് കവിയത്രി റോസ് മേരിയാണ് പുസ്തകം വിവർത്തനം ചെയ്തത് പെങ്കിൻ ബുക്സ് ആണ് ഗെയിംസ് ഓഫ് സ്റ്റാഡസ് പ്രസിദ്ധീകരിച്ചത് പ്രണവ് മോഹൻലാൽ ഇപ്പോൾ പോർച്ചുഗൽ യാത്രയിലാണ് അവിടെ നിന്നും പകർത്തിയ ചിത്രങ്ങൾ അടുത്തിടെ പ്രണവ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു ഹൃദയത്തിന് ശേഷം പ്രണവ് അഭിനയിക്കാൻ പോകുന്ന മലയാള സിനിമ വിനയ് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ഷൂട്ടിംഗ് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് തുടങ്ങുമെന്നാണ് വിവരം ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നവരിൽ മറ്റൊരാൾ ധ്യാൻ ശ്രീനിവാസനാണ് എറണാകുളത്ത് വെച്ചാകും ചിത്രീകരണത്തിന് തുടക്കമാവുക പ്രണവിനും ധ്യാനിനുമൊപ്പം അജു വർഗീസ് കല്യാണി പ്രിയദർശൻ ബേസിൽ ജോസഫ് നീരജ് മാധവ് നിതാ പിള്ള അർജുൻ ലാൽ നിഖിൽ നായർ നിവിൻ പോളി എന്നിവരും അഭിനയിക്കും